മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും റീജിയണൽ പീഡ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണലായിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് എപ്പിഡമിക് ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ് സെല്ലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള എല്ലാ രോഗങ്ങളെയും കുറച്ച് കൊണ്ടുവരാനായിട്ട്, അതായത് രോഗം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് കുറിച്ച് എല്ലാവരെയും അതിനെക്കുറിച്ചൊരു എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ലോകത്ത് ഇപ്പോൾ നിറയെ ഹോസ്പിറ്റലുകളുണ്ട്. കേരളത്തിൽ തന്നെ നിറയെ മെഡിക്കൽ കോളേജ് വന്നു തുടങ്ങി, ഡോക്ടർമാരുടെ എണ്ണം കൂടി തുടങ്ങി. അങ്ങനെ ഡോക്ടറിൻ്റെ എണ്ണം കൂടുതലോ മെഡിക്കൽ കോളേജ് കൂടുതൽ വരുന്നു, കുറേ കുട്ടികൾ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ രോഗം നമുക്ക് ശരിക്കും ഈ ലോകത്ത് കുറഞ്ഞിരിക്കുകയാണോ? കേരളത്തിലെ രോഗം കുറഞ്ഞിരിക്കുകയാണ്. പല അസുഖങ്ങൾ, സ്മോൾ പോക്സ് എന്ന അസുഖം നമുക്ക് ഇല്ലാതെയാക്കി. പക്ഷേ അടുത്ത പേടിക്കാനുള്ള അടുത്ത അസുഖം വന്നു, കൊറോണ എന്ന അസുഖം പിന്നെ വന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും അതിനെക്കുറിച്ച് പേടിച്ചു തുടങ്ങി. ഈ ഒരു രോഗം പോകുമ്പോഴേക്കും അടുത്ത രോഗം വരിക, അങ്ങനെ ഒരു സാഹചര്യത്തിൽ മനുഷ്യന്മാർ എപ്പോഴും ഈ രോഗത്തിനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് രോഗം വരാതിരിക്കാൻ? നമുക്കറിയാമല്ലോ ചില പണ്ടത്തെ ചില ആളുകൾ ഈ ഹോസ്പിറ്റലിൽ ഇത്രയും ഇല്ലാതെ ഇരിക്കുമ്പോഴും ഡോക്ടർമാർ ഇത്രയും ഇല്ലാതെ ഇരിക്കുന്ന സമയത്തും കുറേ പേര് നല്ല ആരോഗ്യമായിട്ട് 90 ഉം 99 ഉം വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള തലമുറയ്ക്ക് പണ്ടത്തെ ആളുകളുടെ അത്രയും തന്നെ ആരോഗ്യമുണ്ടോ? കുറഞ്ഞിരിക്കുകയാണോ? അപ്പോൾ ഈ കുറയാനുള്ള കാര്യം എന്താ? പ്രമേഹം, പ്രഷർ എന്നുള്ള അസുഖങ്ങൾ കൂടിയിരിക്കുകയാണോ? അപ്പോൾ ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ഇപ്പം നമുക്കറിയാം കൊറോണ കൂടി, കൊറോണ കൂടിയിട്ട് കൊറോണ കൊണ്ട് മരണം സംഭവിച്ചിരിക്കുന്നത് കൊറോണ കൊണ്ട് മാത്രമാണോ, അല്ലെങ്കിൽ കൊറോണയുടെ കൂടെ അവർക്ക് പ്രമേഹവും പ്രഷറും ഉള്ളതുകൊണ്ടാണോ, വേറെ പല അസുഖങ്ങൾ ഇവരെ കൊറോണയുടെ കൂടെ തന്നെ ആ വ്യക്തിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളായ പ്രമേഹം, പ്രഷറ്, പൊണ്ണത്തടി എന്നിവയുള്ള അസുഖങ്ങൾ കൂടെ ഉള്ളത് കൊണ്ടാണോ നമുക്ക് കൊറോണ കൊണ്ട് മരണം ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, പ്രഷറ്, പൊണ്ണത്തടി അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട മീസിൽസ്, മംസ്, ചിക്കൻ പോക്സ് എന്നീ രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാനായിട്ട് കുത്തിവയ്പ്പുകൾ എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഉള്ളിൽ മാൽന്യൂട്രിഷൻ, അതായത് ശരിയായ പോഷകാഹാരം ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നല്ല ആരോഗ്യമായിട്ട് അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഇതിനെക്കുറിച്ചൊക്കെ പൊതുജനത്തിനെ വൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ചാനലാണ് ഇത്. നിങ്ങൾക്ക് പൊതുജനത്തിന് പൊതുവേ ഹെൽത്തി ഒരു സൊസൈറ്റിയാക്കി മാറ്റാൻ, ആരോഗ്യം ഉള്ളൊരു സൊസൈറ്റിയാക്കി മാറ്റാൻ. ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ ചികിത്സയുണ്ട്, പക്ഷേ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജനം, വരേണ്ട ആവശ്യമില്ലാത്ത ഒരു ജനമായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ ഉള്ള ഒരു ദീർഘവീക്ഷണത്തിലാണ് ഈ ചാനൽ ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്.